നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 സെപ്റ്റംബർ മാസത്തെ പൂരോട്ടാദി നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. പൂരോട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന കുംഭക്കൂറിലാണ്, ശേഷം 15 നാഴിക വരുന്നത് മീനക്കൂറിലുമാണ്. അപ്പോൾ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നാലാം ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. അതുപോലെ തന്നെ ചന്ദ്ര ലഗ്നാധിപതി സ്വക്ഷേത്ര ബലവാനാണ്. അതുകൊണ്ട് പൊതുവെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് തന്നെയാണ് യോഗം. കാരണം ഭാഗ്യാധിപതി ഭാഗ്യസ്ഥാനത്ത് സ്വക്ഷേത്ര ബലവാനായിട്ടൊക്കെ നിൽക്കുന്നത് കൊണ്ടെല്ലാം ഭാഗ്യം അനുഭവിക്കാനുള്ള യോഗമൊക്കെ ഉണ്ട്. എന്നാലും മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം കൊണ്ടും സഹായികളോ സഹോദര സ്ഥാനത്തുള്ള വ്യക്തികളുടെ പെരുമാറ്റം, സംസാരം മുതലായിട്ടുള്ള വിഷയങ്ങൾ കൊണ്ടൊക്കെ കുറച്ചൊരു മാനസിക ടെൻഷൻ, മാനസിക പിരിമുറുക്കം പോലെയുള്ളൊരവസ്ഥ കാര്യങ്ങളിലൂടെ കടന്നു പോകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ലഗ്നത്തിൻ്റെ രണ്ടിൽ രാഹുവാണ്. അപ്പം നല്ല ഉദ്ദേശത്തോടുകൂടി സംസാരിച്ചാലും ചില സമയത്ത് കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നുക. സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കാനുണ്ട് അവർ. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. അപ്പം അത് കാരണം നാഗപൂജ ചെയ്യാൻ മറക്കരുത്. അതേപോലെ അനിഷ്ടസ്ഥാനത്താണ് ചൊവ്വ നിൽക്കുന്നത്. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നാരങ്ങാമാല, നെയ്വിളക്ക് മുതലായിട്ടുള്ള വഴിപാടൊക്കെ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കണം. ശത്രുദോഷ പരിഹാരാർത്ഥം ദേവീ ക്ഷേത്ര ഥഥാശക്തി വഴിപാട് ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭവന സംബന്ധമായിരിക്കുന്ന സുഖം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. എന്നാൽ 17-ാം തീയതിക്ക് ശേഷം 7-ാം ഭാവാധിപതി അഷ്ടമത്തിലേക്ക് മാറും. അവിടെ രാഹുഗതികളുടെ ബന്ധനത്തിലേക്ക് വരും. അഷ്ടമാധിപതി ബലവാനായിട്ട് നിൽക്കുകയും ചെയ്യുന്നത് കാരണം കൊണ്ട് ദാമ്പത്യ സംബന്ധമായിട്ടുള്ള കുറച്ച് പ്രതിസന്ധികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം 5-ാം ഭാവാധിപതിയും 7-ാം ഭാവാധിപതിയുമാണ് അഷ്ടമത്തിൽ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ളത് കാരണം കൊണ്ട് ഭാര്യയ്ക്ക് രോഗാവസ്ഥ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുകയോ പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുകയോ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ദാമ്പത്യ സുഖക്കുറവിനുള്ളൊരു യോഗം തന്നെയാണ് കാണുന്നത്. അതിൽ പറപ്പെട്ട ദോഷങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശിവക്ഷേത്രത്തിലെ ലളിതാ സഹസ്രനാമ പുഷ്പാഞ്ജലി, അതുപോലെ തന്നെ പൂജ, ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂളമാല, നെയ്വിളക്ക് എന്നിവയൊക്കെ കഴിപ്പിച്ച് ദോഷങ്ങൾ മാറ്റാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധക്കുറവ് പോലുള്ള കാര്യങ്ങൾക്ക് സാധ്യതയുണ്ട്. അത് കാരണം നാഗപൂജ ചെയ്യുക, ഗണപതി ഹോമം കഴിപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളും സാരസ്വത പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിക്കുന്നത് പഠന സംബന്ധമായ തടസ്സങ്ങൾ മാറാൻ നല്ലതാണ്. ജോലി അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് കുറച്ചൊരലച്ചിലും കാര്യങ്ങൾക്ക് ശേഷമാണ് തൊഴിൽ കിട്ടാനുള്ളൊരു യോഗം കാണുന്നത്. അപ്പോൾ എങ്കിൽ പോലും നന്നായിട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ അനുകൂലാവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാൽ ചതയ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് രണ്ടിൽ നിന്നിരുന്ന വ്യാഴം മൂന്നിലേക്ക് മാറിയത് കാരണം വ്യാഴപ്പഴുവിൻ്റേതായിരിക്കുന്ന പ്രശ്നങ്ങൾ വന്നു. അഷ്ടമത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്. 7-ാം ഭാവാധിപതി 22-ാം തീയതിക്ക് ശേഷം ബലവാനാണെങ്കിലും അതുവരെ 6-ാം ഭാവത്തിൽ ശത്രുസ്ഥാനത്തേക്കുന്ന ദാമ്പത്യ സുഖക്കുറവ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. അതേപോലെ തന്നെ 7-ാം ഭാവത്തിൽ 6-ാം ശത്രു സ്ഥാനാധിപതി ബാധാസ്ഥാനത്ത് വരികയും ചെയ്യും. അപ്പോൾ ശത്രുദോഷ പരിഹാരം നന്നായിട്ട് ചെയ്യുകയും നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ ഈ മാസം വലിയ ദോഷം ഉണ്ടാകാതെ അനുകൂല ഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.